എൽ ഡി എഫ് പ്രതിനിധികളെ എന്നും ചേർത്ത് പിടിച്ച മണ്ഡലമാണ് ചേലക്കര എന്ന് നിയുക്ത എം എൽ എ യു ആർ പ്രദീപ്. ഇടതുപക്ഷ പ്രതിനിധികൾ കാണിച്ച ശ്രദ്ധയ്ക്കും സേവനത്തിനും ജനങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ചൊരു മണ്ഡലമാണ്. ജനപ്രതി ആയ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലും ശ്രദ്ധയും കാണിച്ചതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണത്. ഇവിടെ വലിയ തോതിലുള്ള നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയിരുന്നത്. മാത്രമല്ല മതപരമായി അത് എങ്ങനെ ജനങ്ങളെ മറ്റിച്ച് ചിന്തിക്കാൻ കഴിയാന്ന് വരെ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ആലോചിച്ചാണ് ആ പ്രചരണം പോലും അവർ നടത്തിയിരുന്നത്. മതങ്ങളെല്ലാം ഉപയോഗിച്ചു. അതിന് വേണ്ടി ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നോക്കി ജനം അതെല്ലാം തള്ളിക്കളഞ്ഞ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2016 തിരഞ്ഞെടുപ്പിനേക്കാൾ അതിൻ്റെ ലീഡിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നുകൊണ്ടാണ് ജനം ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നൊരു എം എൽ എ ഇവിടെ തമ്പടിച്ച് അവരുടെ ഒരു സാന്നിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു? ഇത് വലിയ തോതിലെ നുണ അഴിച്ചു വിട്ടും വലിയ തോതിലെ എത്രയോ പാവങ്ങളുടെ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ പകുതി വഴി നിൽക്കുകയാണ്. നമുക്ക് കാണാം ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. സുധീരൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ഇരിക്കുക അദ്ദേഹത്തിൻ്റെ ചിഹ്നം പറഞ്ഞുകൊണ്ടാണ് പല പാവങ്ങളുടെ വീട് പൊളിച്ച് ഇപ്പോൾ പകുതി വഴിയിൽ കിടക്കുകയാണ്. അത് വലിയ തോതിലെ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് അവർ നടത്തിയിട്ടുള്ളത്.